ഗായ്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അങ്ങനെ നമ്മളെ ഒരു വീക്കെൻഡ് വീണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു. അങ്ങനെ ഏപ്രിൽ മാസം അതാ പകുതിയായി. വിഷു കഴിഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞു, നോമ്പിൻ്റെ ഏകദേശം ഒരു പകുതിയോളമായി ആയി തുടങ്ങി. അങ്ങനെ സമയം ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, സമയത്തിന് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2020 കൊറോണ, കോവിഡ്, എക്സ്പോ 2020, അങ്ങനെ ചറ പറ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ജക പുകയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, ഒരു എത്തുമ്പോഴത്തും കിട്ടുന്നില്ല, എവിടേക്കാണ് പോകുന്നതെന്ന്. അതിൻ്റെ ഇടയിൽ നമ്മളെ എന്താ പറയുക, വമ്പൻ ഹിറ്റുകളായ RRR, KGF 2 അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു. അങ്ങനെ 2022 ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഷുവിനുണ്ടല്ലോ, വിഷുവിന് നമ്മള് നമുക്ക് വേണ്ടി സദ്യയൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമ്മളെ പൂച്ചകളെ വിടാൻ പറ്റില്ലല്ലോ. നമ്മളെ വീട്ടിൽ പൂച്ചക്കുഞ്ഞ് രണ്ട് പൂച്ചകളുണ്ട്, പിന്നെ ഒരു ചെറിയ പൂച്ചക്കുട്ടിയുണ്ട്. അപ്പോൾ അവരെന്തായാലും നമുക്ക് വിഷു സദ്യ കൊടുക്കാതെ വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്ത്, നമ്മളൊരു ഇലയിൽ അങ്ങോട്ട് കുറച്ച് മീനും പിന്നെ അവരെ കാറ്റ് ഫുഡൊക്കെ ഉണ്ട് വിളമ്പിയിട്ട് ആ മാർക്കറ്റിട്ട് വെച്ചു കൊടുത്തു. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. മീൻ എന്താ, മീൻ വിഷു സദ്യ ഉണ്ണുന്ന പൂച്ചകൾ, മീൻ മാത്രമല്ല അതിൽ വേറെന്തൊക്കെയുണ്ട്. അപ്പൊ വിഷു സദ്യ ഉണ്ണുന്ന പൂച്ചകൾ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. They like the dry food more than the fish. Where's baby? He's sleeping. Can I just smell it? അങ്ങനെ പൂച്ചകള് വിഷു സദ്യ ആഘോഷിച്ചു. നമ്മളിപ്പോ ആദ്യമായിട്ട് പൂച്ചകളെ രീതിയിൽ കാറ്റ് ലൈഫ് അല്ലെങ്കിൽ കാറ്റ് വിഷു സദ്യ എന്നൊക്കെ പറയാം. പൂച്ചകളെ വിഷു സദ്യയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അടിപൊളിയായിരുന്നല്ലേ, ഇലയിലൊക്കെ വിളമ്പി അങ്ങനെ ആശന്മാരെ ഇലയുടെ മുകളിലൊക്കെ കയറിത്തിട്ടാണ് വർഷം കഴിക്കുന്നത്. അത് കിടലായിരുന്നു. അപ്പൊ ഇനി അപ്പൊ അങ്ങനെ വിഷു ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മള് ഫാമിൽ പോയ വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. പലരും നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക രീതിയിലൊരു സിനിമാറ്റിക് രീതിയിൽ വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ധൈര്യമായിട്ട് സൂചിപ്പിട്ടോ, ഐ മീൻ സൂചിപ്പിച്ചോ, ഒന്നും ഹോൾഡ് ചെയ്യണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു എന്താ കാര്യങ്ങളുള്ളത്, എനിക്കങ്ങനെ വിഷമം ഒന്നാവില്ല. തീർച്ചയായും മീൻസ് നല്ല കമൻസ് ആയാലും പൊട്ട കമൻസ് ആയാലും കുഴപ്പമില്ല, എന്തായാലും നമുക്ക് എന്താ പറയുക നല്ല ഇൻസ്പിറേഷൻ തരും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നെനിക്ക് മനസ്സിലാവും. അതാണ് അതിൻ്റെ മെയിനായിട്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ വീക്കെൻഡിലൊരു കിഡിലം ഒരു വെബ് സീരീസ് കണ്ടു, ഹിന്ദിയിലാണ്. മായ് എന്നാണ് വെബ് സീരീസിൻ്റെ പേര്. MAI മായ്, ഹിന്ദി എന്ന് പറഞ്ഞാൽ മദർ എന്നുള്ളതിൻ്റെ മായ്, മായ് എന്നൊക്കെ പറയില്ലേ ഇപ്പോൾ നമ്മൾ തമിഴിൽ തായ് വിളിക്കുന്ന പോലെ, ഹിന്ദിയിൽ മായ്, തായ് മായ് എല്ലാം, തായ് മായും എല്ലാം കൂടിയിട്ട് ആ മിക്സായി. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഈ ഒരു വെബ് സീരീസിനെ പറ്റി പറയാം.
നല്ലൊരു എന്താ പറയുക ഫാമിലി ഫാമിലി ആയിട്ടിരുന്ന് കണ്ടൊരു വെബ് സീരീസ് തന്നെ പറയണം. ശരിക്കും പിള്ളേരായിട്ടല്ല, മീൻസ് ഫാമിലി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അച്ഛനും അമ്മയും കണ്ടിരിക്കേണ്ട ഒരു വെബ് സീരീസ് ആണ്. അത് പ്രായപൂർത്തിയായ പിള്ളേരായിട്ടും കാണാം, പക്ഷെ അത് എന്താ പറയുക കുറച്ച് ഫൗൾ ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബാഡ് കുറച്ച് എന്താ പറയുക അങ്ങനത്തെ ചെറിയൊരു ഹിന്ദിയിൽ കുറച്ച് എന്താ പറയുക തെറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രായം അത്രയും കുറവുള്ള പിള്ളേരായിട്ടൊന്നും കാണേണ്ടതാണ് എൻ്റെ ഒരു ഇത്. എന്നാലും പ്രായപൂർത്തിയായ പിള്ളേരൊക്കെ ആയിട്ട് പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഞാനൊക്കെ പ്രായപൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ പ്രായപൂർത്തിയായ എന്നെ പോലെ പിള്ളേരൊക്കെ ആയിട്ടിരുന്ന് കാണാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഒരു നല്ലൊരു സീരീസാണ്. നല്ല മെസ്സേജ് കൊടുക്കുന്നു പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ല മെസ്സേജ് കൊടുക്കുന്ന സീരീസ് ഒന്നുമല്ല, ബട്ട് ഒരു നല്ല സീരീസാണ്. ഒരു ത്രില്ലറാണ്, ഒരു ക്രൈം ത്രില്ലറാന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അടുത്ത് കണ്ട ഒരു ഹിന്ദി വെബ് സീരീസിൽ ഏറ്റവും നല്ലൊരു സീരീസ് തന്നെ പറയാം. നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള സീരീസ്, നമ്മൾ സാധാരണ നമ്മളെ ടി വി സീരിയൽ കാണുന്ന പോലത്തെ സീരീസ് ഒന്നുമില്ല. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സീരീസാണ്. നെറ്റ്ഫ്ലിക്സിൽ മുമ്പത്തെ സീരീസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണാം. ഇതിലെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ചുരുക്കി പറയാം. ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് എന്തായാലും ഇത് കാണണ്ടല്ലോ, അപ്പോൾ ഞാൻ സ്പോയിലേഴ്സ് ഒന്നും വെക്കുന്നില്ല. അപ്പോൾ ഒരു ചെറിയ ഫാമിലി, അപ്പോൾ ആ ഫാമിലിയിൽ അവളെ അവരെ മകള് പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ മരിക്കുന്നു. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയും പിന്നെ ആ അമ്മയുടെ സ്ട്രഗിളും പിന്നെ ആ ഫാമിലിയിൽ അവർ എങ്ങനെയാണ് അവരെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് പോകുന്നത്, പിന്നെ ഈ മകൾ മരിച്ചത് ആക്സിഡൻ്റ് ആണോ അതോ അത് മീൻസ് ഫ്രെയിം ചെയ്ത എന്തെങ്കിലും ഒരു ഫ്രെയിം ചെയ്തൊരു മർഡർ അറ്റംപ്റ്റ് ആണോ അതൊരു എന്താ പറയുക വരുത്തിക്കൂട്ടിയ ഒരു ആക്സിഡൻ്റ് ആണോ ആരെങ്കിലും അങ്ങനെയാണോ എന്നൊക്കെ ഉള്ളൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ. അതിൻ്റെ ഒപ്പം വരുന്ന കുറേ എന്താ പറയുക ഇൻസിഡൻസ്, അതിനൊപ്പം ഇവരനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളും പിന്നെ സമൂഹത്തിൻ്റെ സമൂഹം ഇവരെ നോക്കിക്കാണുന്ന രീതി, ഒരു അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് അതിഗംഭീരമായ ഒരു സസ്പെൻസ് ത്രില്ലറോ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ വളരെ എന്താ പറയുക നമ്മൾ ശരിക്കും ഇൻവോൾവ് ആയി പോകും ഇത് കാണുമ്പോൾ, ഈ സീരീസ് കാണുമ്പോൾ. ബിക്കോസ് നമ്മൾ ഈ സീരീസ് കാണുന്ന എല്ലാ അമ്മയുടെ ഇമോഷൻസും അങ്ങനെയുള്ള അവരുടെ രീതിയിൽ കൂടിയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻസും അവരെ മനസ്സിൽ തോന്നാൻ സാധ്യതയുള്ള കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളും. അപ്പോൾ ഒരു സാധാരണ ഒരു സ്ത്രീ നമ്മളെ നാട്ടിലെ ഒരു ഇന്ത്യൻ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാവുന്ന ലിമിറ്റേഷൻസും അതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിലൊക്കെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെങ്ങനെയാണ് ഈ ഇൻസിഡൻറ്റ് കൊണ്ട് അവരെ ചിന്ത മീൻസ് ലൈഫ് മാറുന്ന അവരുള്ളിലുള്ള ഒരു വേറൊരു എന്താ പറയുക അവർക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് വരുന്ന ചേഞ്ചസ് മനസ്സിലായില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കഥാപാത്രങ്ങളുണ്ട്, അവരുടെ ലൈഫ് ഇവർ കാരണം എങ്ങനെ വീണ്ടും ഇമ്പാക്റ്റ് ആവുന്നു, ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് അവരെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നു മനസ്സിലായില്ല, അങ്ങനത്തെ കുറേ എന്താ പറയുക ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ഈവൻസും അതൊക്കെയാണ് ഈ സീരീസിൽ മെയിനായിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം, മിസ്സാവരുത്, അടിപൊളി സീരീസാണ് ഇത്. മാസോ കീസോ അങ്ങനെയൊന്നുമല്ല, നല്ല ഡ്രാമ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ നല്ല പെർഫോമൻസ് വൈസ്, നല്ല ആക്ടിങ്, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നമ്മളെ ആ മൂഡിലേക്ക് ഇങ്ങനെ എന്താ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുന്ന രീതിയിലുള്ള മ്യൂസിക്കും സിറ്റുവേഷൻസും മൊത്തം ഒരു എന്താ പറയുക നമ്മളെ ആ ഒരു അതിലങ്ങോട്ട് പിടിച്ചിരുത്തും എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും കാണണം മായി, MAI, നല്ലൊരു സീരീസാണ്. നെറ്റ്ഫ്ലിക്സിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ മായ് എന്ന സീരീസ് കാണണം. പിന്നെ സീരീസ് ഒരിക്കലും കാണാത്ത രജി വരെ ഇരുന്ന് കണ്ട് വായ പൊളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല, അടുത്ത പ്രാവശ്യം ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു തരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മോൾക്കും ഇഷ്ടപ്പെട്ടു,
അവളും ഫുള്ള് ഞങ്ങൾ ഇന്നലെ രാത്രി ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തു. ഒരു അവസാനമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മീൻസ് എൻഡിങ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി എന്നുള്ളൊരു ടെൻഷനും അതൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തന്നെ ഫുള്ളിരുന്ന് കണ്ടു തീർത്തു. അപ്പോൾ ഫാമിലിയായിട്ടിരുന്ന് കാണാൻ ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഫൗൾ ലാംഗ്വേജസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കാണുക. പിന്നെ അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ ഡ്രൈവ് തൻസിലെ മെയിൻ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം, ബൈ ബൈ.